Dear students, red color code of injury mask can deliver FiO2 off. FiO2 means fraction of inspired oxygen എന്നുള്ളതാണ്. 24%, 40%, 28%, 60% ഇത്രയും ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോൾ ചെയ്ത 40% എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഏകദേശം 6 സെക്ഷൻ വീതം 18 കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചു വെച്ചേക്കേണ്ടത്. ഈ 18 കാര്യങ്ങൾ വെച്ച് ഏകദേശം 25 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. ഈ 25 ക്വസ്റ്റ്യൻസ് ഏകദേശം ഈ പറഞ്ഞ 1-2 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ടിപ്പിക്കൽ ആയിട്ടുള്ള ഇതിനൊരു ന്യൂമോണിക്സോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ചെറിയ ഒരു എന്താ പറയുക, സീക്വൻസ് വെച്ച് ഓർത്തു വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് പറയുന്ന കാര്യം പറഞ്ഞു തരാം. ഇത്ര മാത്രം ഓർക്കുക, ബോയ് റെഡ് ആൻഡ് ഗ്രീൻ എന്ന് ആലോചിക്കുക. എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ റെയിൽവേ ക്രോസിലൊക്കെ ഒരാൾ നിൽക്കും, അയാള് ഒരു ബോയ് ആണെന്ന് കരുതുക. അപ്പോ ബോയ് എന്ന് എഴുതുമ്പോൾ BWOY എന്നുള്ളതാണ്. അപ്പോൾ ഒരു W കൂടി ആഡ് ചെയ്ത് വരുന്നുണ്ട്, എങ്കിലും ബോയ് എന്ന് തന്നെ വായിക്കുക. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലേക്ക് വരണം. BWOY ആണ് ബോയ് എന്ന് പറയുന്നത്. ബോയ് എന്ത് ചെയ്യുന്നു, ഇടയ്ക്കിടയ്ക്ക് റെഡ് ആക്കുന്നു സിഗ്നൽ, അതേപോലെ തന്നെ ഗ്രീൻ ആക്കുന്നു. ഈ രീതിയിലേക്ക് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എല്ലാം കിട്ടും. ആദ്യത്തെ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ, രണ്ടാമത്തെ വൈറ്റ്, മൂന്നാമത്തെ ഓ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച്, ദെൻ യെല്ലോ, അത് കഴിഞ്ഞ് റെഡ് ആൻഡ് ഗ്രീൻ. ഇത്രയും കാര്യങ്ങൾ റെഡ് ആക്കുന്നു, ഗ്രീൻ ആക്കുന്നു, ആ ഒരു പ്രോസസ് ആണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കളർ കോഡ് വെച്ച് അല്ലെങ്കിൽ ഈ ഒരു ന്യൂമോണിക്സ് വെച്ച് ഈ കാര്യങ്ങൾ മൊത്തം ഓർക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ആലോചിക്കേണ്ടത്, ഇത് എത്ര മാത്രം FiO2 ആണ് ഡെലിവർ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് 4 എന്ന് പറയുന്ന കണക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, ഒരു സീക്വൻസ് വെച്ച് ഓർക്കേണ്ടതാണ്. ചില സ്ഥലങ്ങളിൽ 3 വന്നു കഴിഞ്ഞാൽ അടുത്തത് പിന്നെ 5 വന്ന് കവർ ചെയ്യും. നമുക്കൊന്ന് നോക്കാം. 24 കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ 28. 28 കൂടെ 3 കൂട്ടുമ്പോഴാണ് 31 വരുന്നത്. അപ്പൊ അവിടെ ഒരു 1 കുറവ് വന്നു, അത് പിന്നീട് പരിഹരിക്കും. 31 കൂടെ 4 കൂട്ടുമ്പോൾ 35 വരും. 35 കൂടെ വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ ആ 3 എന്ന് പറഞ്ഞ് എടുത്തെടുത്ത് 1 കുറവ് വന്നുകൊണ്ട് ഇവിടെ 5 കൂട്ടണം. അപ്പൊ 40 വരും, പിന്നെ 60. അപ്പൊ ഈ ഒരു സീക്വൻസ് നമുക്ക് എഴുതി ജസ്റ്റ് പെട്ടെന്ന് എഴുതി തയ്യാറാക്കാൻ വേണ്ടിയാണ് ഇതേപോലെ പറഞ്ഞു തരുന്നത്. അപ്പോ 24 കൂടെ 4 കൂട്ടി 28, അതിന്റെ കൂട്ടത്തിൽ 4 കൂട്ടേണ്ടത്, പക്ഷെ 3 കൂട്ടുന്നുള്ളൂ. അപ്പൊ 31, പിന്നെ 4 തന്നെ കൂട്ടുന്നു, 35. അപ്പൊ 1 ഒരു കുറവ് വന്നത് നമ്മളൊന്ന് പരിഹരിക്കാൻ പോവാണ്. അപ്പോ അവിടെ 5 കൂട്ടുന്നു, അത് 40, പിന്നെ അത് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. 40 കഴിഞ്ഞ നേരെ ഒരു പ്രൊമോഷൻ ആണ് 60. അടുത്തത് പഠിക്കാൻ വേണ്ടി 2, 4, 6, 8, 10 ഇതുവരെ യാതൊരു മാറ്റവും ഇല്ല, 2 വെച്ച് കൂട്ടി പോവുകയാണ്. 10 കഴിഞ്ഞതിന് ശേഷം ഒരു റാപ്പിഡ് പ്രോഗ്രഷൻ ആണ് ഇപ്പുറത്തെ സൈഡിലുള്ള കൂട്ട് തന്നെ, അത് 15 എന്നുള്ള രീതിയിലാണ്. 15 ലിറ്റർ. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് FiO2 ചോദിക്കാം, അല്ലെ ഓട്ടോ ഫ്ലോ റേറ്റ് ചോദിക്കാം. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ രീതിയിൽ ഓർത്ത് വെക്കാം. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞത് റെയിൽവേ ക്രോസിംഗ് ഇരിക്കുന്ന ബോയ് റെഡും ഗ്രീനും ആക്കുന്നു, ദെൻ 4 വെച്ച് കൂട്ടുന്ന കാര്യം. ചിലടത്ത് 3 വരുമ്പോൾ അടുത്തത് അതിൻ്റെ അടുത്തത് നമ്മൾ 5 കൂട്ടി പരിഹരിക്കുക, ദെൻ 2, 4, 6, 8, 10, അത് കഴിഞ്ഞതിന് ശേഷം 15. ഇത്രയും കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു നമ്മുടെ ഓൺലൈൻ ക്ലാസ്, എങ്കിലും ബാക്കിയുള്ള ആൾക്കാർ ഇത് നോട്ട് ചെയ്യുക.